തിയേറ്ററിൽ റീ റിലീസ് ചെയ്യാൻ ഇഷ്ടമുള്ള സിനിമ മീശമാധവൻ. എന്തുകൊണ്ടാണ്? ഒന്ന് തേന്മാരിൻ കൊമ്പത്ത്, ഒന്ന് കിരീടം. മുറപ്പെണ്ണും ചെമ്മീനും ഒക്കെ ഇഷ്ടം. വാത്സല്യ സിനിമ, അത് കുട്ടികളൊക്കെ ആയിട്ട് ഇരുന്ന് കാണാനും മമ്മൂട്ടിന്റെ ഒരു ക്യാരക്ടറൊക്കെ ഭയങ്കര, അയ്യോ ആകാശദൂത് വേണ്ട, അത് കരഞ്ഞു പോകും. ഹായ് ഹലോ ഗൈസ്, ദിസ് ഇസ് ജീവിത ജ്യോതി ഫ്രം സ്മാർട്ട് പിക്സ് മീഡിയ. നമ്മുടെ ഇന്നത്തെ സ്മാർട്ട് വർത്തമാനത്തിൽ നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്. നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു പിടി മലയാള സിനിമകളുണ്ടാവും, പ്രത്യേകിച്ച് പഴയ കുറച്ച് സിനിമകൾ. ഈ അടുത്ത് നമ്മുടെ സ്പടികം റീ റിലീസ് ചെയ്തിരുന്നു. അതുപോലെ നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന പഴയ മലയാള സിനിമകൾ ഒന്നും കൂടെ തിയേറ്ററിൽ വരികയാണെങ്കിൽ അത് ഏതായിരിക്കും എന്ന് നമുക്ക് നോക്കി വരാം. തിയേറ്ററിൽ റീ റിലീസ് ചെയ്യാൻ ഇഷ്ടമുള്ള സിനിമ മീശമാധവൻ. എന്തുകൊണ്ടാണ്? കണ്ടിരിക്കുക, എപ്പോൾ കാണാൻ പറ്റുന്ന ഫിലിം അല്ലേ. ദിലീപിനെ ഒരുപാട് ഇഷ്ടമാണ്. അതെ അതെ. അതിൽ നിന്ന് ഇപ്പൊ എന്നാ കാണാനാ? ഇപ്പോഴത്തെ ഫിലിം എന്താ, ഫുള്ള് ക്ലീഷേ ഡയലോഗ്സും അതും ഇതൊക്കെ. അതൊക്കെ ഒരു തവണ കാണാനുള്ളത് ഇപ്പൊ ഇറങ്ങുന്ന ഫിലിം ഒക്കെ ഉള്ളു. മീശമാധവന്, സി ഡി മൂസ ഒക്കെ നമുക്ക് ഏത് തലമുറക്കും ഇപ്പൊ ഇരുന്ന് കാണാൻ പറ്റുന്ന ഫിലിംസ്. അതെ, പത്തരം സിനിമകള്. മറ്റൊരു സിനിമയും കൂടെ, മറ്റൊരു സിനിമ ദേവാസുരം. എന്തുകൊണ്ടാണ്? ലാലേട്ടന്റെ ഏറ്റവും മികച്ചൊരു പടം എന്ന് തന്നെ പറയാം ദേവാസുരം. എപ്പോ എപ്പോ വന്നാലും കാണാറുണ്ട്, അത് ടി വിയിലായാലും എല്ലാത്തിലായാലും. തിയേറ്ററിൽ റീ റിലീസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന സിനിമകൾ ഏതൊക്കെയാ? ഒന്ന് തേന്മാരിൻ കൊമ്പത്ത്, ഒന്ന് കിരീടം. എന്തുകൊണ്ടാണ് അത് രണ്ടും? അത് നല്ല ഒരു ഇതായിരുന്നു, നടന്മാരെ തന്നെ. ആ അത് തന്നെ. അതില് കിരീടത്തില് ആ പാട്ടില്ലേനോ എന്തെന്നേലും, പിന്നെ ആ കണ്ണീർ പൂവിന്റെ നല്ല പാട്ട് ഭയങ്കര, ആ അത് നല്ല ഇഷ്ടമായി. പിന്നെ തേന്മാവിൻ കൊമ്പത്ത് നെടുമുടി വേണുവിന്റെ ആ നല്ലൊരു റോള്. ആ അതന്നെ. ബിഗ് സ്ക്രീനിൽ കാണുന്നുണ്ട്. ഓ ഉണ്ട്. തിയേറ്ററിൽ റീ റിലീസ് വരികയാണെങ്കിൽ ഏത് സിനിമ കാണാനാണ് ഇഷ്ടപ്പെടുക? പഴയ സിനിമ ഇഷ്ടമാണ്. ഏത് സിനിമ? മുറപ്പെണ്ണും ചെമ്മീനും ഒക്കെ ഇഷ്ടം. ചെമ്മീനൊക്കെ റീ റിലീസ് ചെയ്താൽ കാണാൻ ഇഷ്ടമാണ്. ഒരുപാട് പേര് അത് കാണാൻ ആഗ്രഹിക്കുന്നു. കുട്ടിക്കുപ്പായം ഒക്കെ ഇഷ്ടംപോലെ നല്ലൊരു പാട്ടൊക്കെ ഉള്ള ഇതാണല്ലോ. നല്ല കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ടുകളൊക്കെ ആണല്ലോ. ആ സിനിമകളുടെ ഒക്കെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ എന്താണ് ആ ചേച്ചിനെ, ചേച്ചിനെ ഏറ്റവും കൂടുതൽ ആ സിനിമയിലേക്ക് ആകർഷിച്ചെന്ന് തോന്നുന്നത്? ആകർഷിച്ചത് ഒരു കുടുംബകഥ പോലെയുള്ള ഒരു കഥയാണ്. കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു, കണ്ടിരിക്കാൻ പറ്റും. നഷ്ടമില്ല, നഷ്ടമില്ല, കണ്ട് ഇരിക്കാൻ പറ്റും. കുടുംബമായിട്ട് ഇരിക്കാം. വാത്സല്യ സിനിമ, അത് കുട്ടികളൊക്കെ ആയിട്ട് ഇരുന്ന് കാണാനും മമ്മൂട്ടിന്റെ ഒരു ക്യാരക്ടറൊക്കെ ഭയങ്കര, അയ്യോ ആകാശദൂത് വേണ്ട, അത് കരഞ്ഞു പോകും. വാത്സല്യൊക്കെ ഒരു കുടുംബപരമായിട്ടില്ലേ മമ്മൂട്ടിന്റെ അഭിനയമൊക്കെ. അതാണ് അത് ഒരു കാരണവരസ്ഥാനത്ത് നിന്നിട്ട് മമ്മൂട്ടി ചെയ്യുന്ന അത്. ഇപ്പൊ അങ്ങനെ കുടുംബത്തിൽ ഉണ്ടാവൂല, പണ്ടൊക്കെ അങ്ങനെ നടക്കുന്നത്. അതൊന്നും കൂടെ വരാനൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അതാണ് ആഗ്രഹിക്കുന്നത്. മമ്മൂക്കിയുടെ ഏറ്റവും വലിയ സ്വാഗ ആ മൂവിക്ക്, അതാണ്. അതുകൊണ്ട് വളരെ ഇഷ്ടമാണ്. അത് തിയേറ്ററിൽ മിസ്സായി പോയ ഒരു സിനിമയാണ്. അതിന് സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നുണ്ടല്ലോ. ഉണ്ടല്ലോ. വലിയ ആ ഭയങ്കരമായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ കൂടി അത് വന്നു കഴിഞ്ഞാൽ ലൈക്ക് അതിനകത്ത് മമ്മൂട്ടി എന്നുള്ള ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ എന്താണ് അതിനകത്ത്? അമൽനീരന്റെ ഡയറക്ഷൻ, പിന്നെ അതിന്റെ ബി ജി എം ഭയങ്കര വൈറൽ ആയിരുന്നല്ലോ. ഇപ്പം ഒരിക്കൽ കൂടി തിയേറ്ററിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ പറയാമോ? ആടൊരു ഭീകര ജീവി. എന്തുകൊണ്ടാണ്? ഫുൾ കോമഡി അല്ലേ? കോമഡി ഇഷ്ടമാണ്. യെസ്. അതിനകത്ത് എന്ത് കോമഡി അല്ലാതെ എന്ത് എലമെന്റാണ് അതിനകത്ത് കൂടുതൽ ഇഷ്ടം? എന്താണ് ഇയാൾ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്? വാപ്പന്റെ ഓരോ കളി. വാപ്പന് ഇഷ്ടമാണ്. പിന്നെ സോങ്സ് ഒക്കെ ഇഷ്ടമാണോ? ഓ, അത് ഒരു ക്ലീഷേ കോമഡീസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇഷ്ടമാണ്. മലയാള ജനസമൂഹം ഒരിക്കൽ കൂടി തിയേറ്ററിൽ വന്നാൽ കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രങ്ങളുടെ ലിസ്റ്റിൽ അങ്ങ് ചെമ്മീൻ മുതൽ ആടൊരു ഭീകരജീവിയാണ് എന്ന ചിത്രം വരെയുണ്ട്. അപ്പോൾ ഓരോ തലമുറകളുടെ വ്യത്യാസത്തിലും അവരുടെ ആ ഒരു തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഒരു ചൂസിങ്ങിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഓഡിയൻസിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ റിപ്പോർട്ട് ചെയ്യുക. മറ്റൊരു അവസരത്തിൽ മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്താം. ദിസ് ഇസ് ജീവിത ജ്യോതി സൈനിങ് ഓഫ്. ബൈ ബൈ.